പക്കാവട ഉണ്ടാക്കുന്നതിന് ഞാൻ ഇന്ന് കുറച്ച് ദോശ മാവ് എടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും മിക്സ് ചെയ്തു. ദോശയ്ക്കരച്ച മാവ് വീട്ടിലുണ്ടായിരുന്ന കുറച്ചെടുത്ത് അതിലൂടെ അരിപ്പൊടി അര ഗ്ലാസ് എടുത്തു, കടലമാവ് ഒരു ഗ്ലാസ് എടുത്തു, പിന്നെ ആവശ്യത്തിന് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തു, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കുറച്ച് നെയ്യ് ചേർത്തു. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് കുഴച്ച് ബോളാക്കി ദോശമാവ്, കടലമാവ്, അരിപ്പൊടി, കായപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഒരു ടീസ്പൂൺ നെയ്യ്, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മൂട് പരിമിതത്തിലാക്കുക. പക്കാവട ഉണ്ടാക്കുക. പക്കാവട ഉണ്ടാക്കുന്നതിനുള്ള മാവ് കുഴച്ച് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായിട്ട് പക്കാവടയുടെ ചില്ല് ശേവനാരിയിലെടുത്ത് വൃത്തിയായിട്ട് എടുത്ത് കുത്തി ഉപയോഗിച്ചു. ഈ ശേവനാരിയിലേക്കൂടെ വേണം പക്കാവടയ്ക്കുള്ള മാവ് പീച്ചി എണ്ണയിലേക്ക് ഇടാനായിട്ട്. പക്കാവട വറുത്തെടുക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞു. പക്കാവട വറുത്തെടുക്കാനുള്ള എണ്ണ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം മാവ് പക്കാവടയുടെ ചില്ലിൽ കൂടി റിബൺ പോലെ വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. മാവ് ശേവനാരിയിൽ ചില്ലിൽ കൂടി ഇട്ടിട്ട് പ്രസ് ചെയ്ത് നോക്കുക. നൂൽ പോലെ റിബൺ രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ മാവ് മാവിൻ്റെ കുഴ കറക്റ്റാണ്. ഇനി അടുപ്പത്ത് എണ്ണയിലേക്ക് ഇടാവുന്നതാണ്.
ചൂടായില്ല. പക്കാവടിക്കുള്ള എണ്ണ ചൂടായെന്ന് അറിയാൻ ഒരു ചെറിയ കഷ്ണം മാവെടുത്ത് എണ്ണയിൽ ഇട്ടു. നന്നായിട്ട് കുമ്പള വന്ന് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ പക്കാവടയുടെ മാവ്, സേവനാടിയിൽ പക്കാവടയുടെ ചില്ലിക്കൂട പീച്ച് ചുറ്റിച്ച് എണ്ണയിലേക്ക് ഇട്ടു. എണ്ണയിലേക്കിട്ട പക്കാവട ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഫോഴ്സെപ്സ് ഉപയോഗിച്ച് പൊക്കി മറിച്ചിടുന്നു. രണ്ടു വശവും മൂത്ത് കഴിയുമ്പോൾ പത വരുന്ന നിൽക്കും. അപ്പോൾ കോഴിയെടുക്കണം. ഇനി ആദ്യം ഇട്ട പക്കാവട മൂത്ത് കോഴി, അടുത്തത് ഇട്ടു. ഇനി മാവ് തീരുവോളം ഇങ്ങനെ ചെയ്ത് പക്കാവട കംപ്ലീറ്റ് വറുത്തെടുത്തു. പക്കാവട മുഴുവൻ പുറത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില വറുത്ത് പക്കാവടയ്ക്കൊപ്പം വിതറാവുന്നതാണ്. പക്കാവട റെഡിയായി. കറിവേപ്പിലയും വറുത്തിട്ടു. പക്കാവട റെഡിയായി. കറിവേപ്പിലയും വറുത്തു കഴിഞ്ഞിട്ടു.